മുസ്ലിം സമുദായത്തെ വീണ്ടും അധിക്ഷേപിച്ച് പിസി ജോർജ് എംഎൽഎ എല്ലാം വേണമെന്ന് മുസ്ലിം സമുദായം പറഞ്ഞാൽ അതിനെ കൂട്ടി നിൽക്കാനാകില്ലെന്ന് പിസി ജോർജിന്റെ മുസ്ലിം വിരുദ്ധത മറനീക്ക് പുറത്തു വന്നത് പിഡിപി നേതാവ് മൈലക്കാട് ഷായുമായുള്ള ഫോൺ സംഭാഷണത്തിനിടെയാണ്. ശബ്ദരേഖ കൈരൽ ന്യൂസ് ലഭിച്ചു. ആദ്യം ആ ഫോൺ സംഭാഷണത്തിന്റെ ശബ്ദരേഖയിലേക്ക്. ഹലോ, നമസ്കാരം. നമസ്കാരം. പിസി ജോർജ് എംഎൽഎ അതെയല്ലേ? അതെ, പിസി പറഞ്ഞു. ഞാൻ വിളിച്ചത് ഞാന് മൈലക്കാട് ഷായാണ്. ഞാനൊരു പ്രോഗ്രാമിന് എംഎൽഎ അദ്ദേഹത്തെ വിളിച്ചിരുന്നു. തിങ്കളാഴ്ചയിലെ പ്രോഗ്രാമിന് 18-ാം തീയതി. തിങ്കളാഴ്ച പ്രോഗ്രാമിന് വിളിക്കാൻ സാധ്യതയില്ല, കാരണം തിങ്കളാഴ്ച തിരുവനന്തപുരത്ത് നിയമസഭയാണല്ലോ. അതെ, നിയമസഭയിൽ അവർ ധർണയായിട്ട് ബന്ധപ്പെട്ടാണ് വിളിച്ചിരുന്നതേ. ധർണയെ അല്ല, അതെ, ഇപ്പോഴേ അതെ വിഷയം എന്ന് പറയുന്നത് ഈ സമുദായത്തിലാകെ പ്രശ്നങ്ങൾ എംഎൽഎ പങ്കെടുപ്പിക്കരുതെന്നുള്ളൊരു ചർച്ചയുണ്ട്. അതുകൊണ്ട് അതായത് മുസ്ലിം സമുദായം, സാറ് മുമ്പൊക്കെ ഈ സമുദായത്തെ ഈരാക്കട്ട് വോട്ട് വാങ്ങിച്ച് തെറി പറഞ്ഞതിന്റെ പേരില്. ഓക്കെ സാർ, ഓക്കെ, താങ്ക് യു, താങ്ക് യു. ക്യാൻസൽ ചെയ്യാം സാർ. ഓക്കെ, താങ്ക് യു. മുസ്ലിം സമുദായം എല്ലാവർക്കും വേണമെന്ന് പറഞ്ഞാൽ കൂട്ടിരിക്കാൻ പറ്റില്ലല്ലോ. ഞാൻ ശരി പറയുന്നവരെ, ന്യൂനപക്ഷ വകുപ്പിന്റെ 80% ഞങ്ങൾക്ക് വേണം, 26% ഞങ്ങൾക്ക് വേണം, 24% ജീവിതം കൊടുത്താൽ ഞാൻ കൂട്ടുനിൽക്കാം. അദ്ദേഹം എംഎൽഎയുടെ തെറി കേൾക്കുന്നല്ല മുസ്ലിം സമുദായം. അവർക്ക് വ്യക്തമായ കാഴ്ചപ്പാടുണ്ട്, രാഷ്ട്രീയ ബോധമുണ്ട്. ഓക്കെ, ശരിയെന്നാ. ഓക്കെ, എനിക്ക് സംസാരിക്കാൻ താല്പര്യമായിരുന്നു. താങ്ക് യു, താങ്ക് യു. ശരി, വിശദാംശങ്ങളുമായി രാജ്കുമാർ ഉണ്ട്. രാജ്കുമാർ, നേരത്തെയും ഇത്തരത്തിൽ മുസ്ലിം സമുദായത്തിനെതിരെ മതസ്പർദ്ധ, മതവിദ്വേഷം വരുന്ന രീതിയിൽ സംസാരിച്ചിട്ടുണ്ട് പി സി ജോർജ് എംഎൽഎ. ഇപ്പോൾ എന്താണ് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ രാജ്കുമാർ? അതായത് ഈ വരുന്ന 18-ാം തീയതിയാണ് സെക്രട്ടേറിയറ്റ് നരയിൽ വെച്ച് അബ്ദുൽ നാസർ മദനി, PDP നേതാവ് അബ്ദുൽ നാസർ മദനിക്ക് ചികിത്സ ലഭ്യമാക്കണം, നീതി വേണം, അതിന് മുഖ്യമന്ത്രി ഇടപെടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടവരാണ് അവർ ധർണ സെക്രട്ടേറിയറ്റ് പടിക്കൽ ഒരു ധർണയാണ് പ്ലാൻ ചെയ്തിരുന്നത്. ആ ധർണയിലേക്ക് വിവിധ നേതാക്കൾ പങ്കെടുക്കുന്നുണ്ട്. അത് ഇടതുമുന്നണിയിലെയും വലതുമുന്നണിയിലും ഉൾപ്പെടെയുള്ള നേതാക്കൾ പങ്കെടുക്കുന്നുണ്ട്. അക്കൂട്ടത്തിലാണ് പി സി ജോർജിനെയും ഈ സംഘാടകർ ക്ഷണിച്ചിരുന്നത്. പക്ഷേ ആ അതിന്റെ ആ ക്ഷണിച്ചുകൊണ്ടുള്ള ഒരു പോസ്റ്റർ ഇതിന്റെ ഈ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിച്ചതോടെ ഇതിലെ ഒട്ടുമുക്കാരും വരുന്ന മുസ്ലിം സമുദായത്തിലെ പണ്ഡിതരും അതുപോലെ തന്നെ പൊതുരംഗത്ത് നിൽക്കുന്നവർ മുഴുവനും സംഘാടകരെ അവരുടെ പ്രതിഷേധം അറിയിച്ചു. പി സി ജോർജിനെ പോലെ മുസ്ലിം സമുദായത്തെ വെറുപ്പോടുകൂടി കാണുന്ന, ഏതു സമയവും ആക്ഷേപം ഉന്നയിക്കുന്ന ഒരു നേതാവിനെ പങ്കെടുപ്പിക്കരുത്, അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ സഹകരിക്കില്ല എന്ന് അവർ അറിയിച്ചു. ഇതിനെ തുടർന്നാണ് ഇതിലെ മുഖ്യ പ്രൊട്ടക്ഷൻ കൗൺസിൽ എന്നാണ് ഇതിന്റെ പേര്, ആ സംഘടനയുടെ നേതൃത്വം വഹിക്കുന്ന PDPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി കൂടിയായിട്ടുള്ള ഇത് മൈലക്കാട് ഷാ, അദ്ദേഹം കൊല്ലം സ്വദേശിയാണ്. അദ്ദേഹമാണ് പി സി ജോർജിനെ വിളിക്കുകയും ഇപ്പോൾ നമ്മൾ ഈ കേട്ട ശബ്ദരേഖ അനുസരിച്ച് സംസാരിക്കുകയും ചെയ്തത്. അദ്ദേഹം മുമ്പും ഇതുപോലെ മുസ്ലിം സമുദായത്തെ പല ഘട്ടങ്ങളിൽ പല സ്ഥലങ്ങളിൽ വെച്ച് ഇതുപോലെ ആക്ഷേപങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. ന്യൂനപക്ഷത്തിന്റെ മുഴുവനും കാര്യങ്ങൾ, അവകാശങ്ങൾ മുഴുവനും മുസ്ലിം സമുദായത്തിന് 80% വേണം, 24%, 26% വേണം, പിന്നീട് 24% എന്നൊക്കെ പറയുന്ന ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ലെന്ന് അദ്ദേഹം ആവർത്തിച്ച് പിന്നെയും ഇതിനേക്കാളും രൂക്ഷഭാഷയിൽ മുമ്പ് പി സി ജോർജ് വിമർശനം ഉന്നയിച്ചിരുന്നു. അതായിരിക്കണം പക്ഷെ ഒരുപക്ഷെ ആ സമുദായത്തിലെ അംഗങ്ങളെ മാനസികമായി വിഷമിപ്പിച്ചത്. പ്രത്യേകിച്ച് ഒരു ന്യൂനപക്ഷവാക്കാരനായ ഒരു പി സി ജോർജിൽ നിന്ന് ഇങ്ങനെ ഒരു പെരുമാറ്റമല്ല തങ്ങൾ പ്രതീക്ഷിച്ചിരുന്നത്. മുമ്പും ഈ മുസ്ലിം സമുദായത്തിൽ തന്നെപ്പെട്ട പൊതുരംഗത്തുള്ളവർ ധാരാളം അവരുടെ അഭിപ്രായങ്ങൾ പങ്കുവച്ചിരുന്നു. പി സി ജോർജ് അദ്ദേഹത്തിന്റെ നിലപാട് മാറ്റാത്തതിനെ തുടർന്നാണ് ഇപ്പോൾ ഇതിന് പരിപാടിക്ക് ഒഴിവാക്കാൻ ശ്രമിച്ചതും. പക്ഷേ അത് തീർച്ചയായും രാജ്കുമാർ, ഇതുമായി ബന്ധപ്പെട്ട് ഇതുമായി കൂട്ടിച്ചേർക്കേണ്ട കുറച്ചില കാര്യങ്ങൾ കൂടിയുണ്ട്. UDFലേക്കുള്ള പി സി ജോർജിന്റെ തിരിച്ചുവരവ് ചർച്ചയാകുന്നതിനിടെ ലീഗിലും കോട്ടയം ജില്ലയിലും ഈരാറ്റുപേട്ടയിലും ഒക്കെ ലീഗിലും പ്രശ്നങ്ങൾ ഉണ്ട്. മനീഷ് ഉണ്ട് ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ നൽകാൻ. മനീഷ്, വീണ്ടും മുസ്ലിം സമുദായത്തെ അധിക്ഷേപിച്ചുകൊണ്ട് പരാമർശങ്ങൾ നടത്തിയിരിക്കുകയാണ് പി സി ജോർജ്. ഒരു പൊതുവികാരം ഇതിനെതിരെ ഉയർന്നു വരുന്ന ഒരു സാഹചര്യം കാണുന്നില്ലേ മനീഷ്? സൗമ്യ, തീർച്ചയായും. കാരണം മുന്നണിയിൽ UDF മുന്നണിയിൽ വലിയ ചർച്ചകളാണ്. പി സി ജോർജിനെ മുന്നണിയിൽ എടുക്കുന്ന കാര്യത്തിൽ ഔദ്യോഗികമായി വലിയ ചർച്ചകളും അനൌദ്യോഗികമായിട്ടുള്ള പല ചർച്ചകളും നടക്കുന്ന അതേ വേളയിൽ തന്നെ പൂഞ്ഞാർ ഈരാറ്റുപേട്ട മേഖലയിൽ മുസ്ലിം ഭൂരിപക്ഷ മേഖലയിൽ ഇതിനു മുമ്പും പി സി ജോർജ് അവർക്കെതിരെ രൂക്ഷമായിട്ടുള്ള മതസ്പർദ്ധ വരുത്തുന്ന രീതിയിലുള്ള പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട്. അതിന്റെ ഭാഗമായി വലിയ പ്രതിഷേധമാണ് മുസ്ലിം സമുദായത്തിന് അവിടെയുള്ളത്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസം മുസ്ലിം ലീഗിലുള്ള പ്രധാനപ്പെട്ട കൗൺസിലർമാരൊക്കെ തന്നെ രാജിവെക്കും, പി സി ജോർജ് മുന്നണിയിൽ UDFൽ എത്തിയാൽ രാജിവെക്കുമെന്നുള്ള തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നു. കഴിഞ്ഞ ദിവസം മുസ്ലിം ലീഗ് പ്രവർത്തകരും കോൺഗ്രസ് പ്രവർത്തകരും കോൺഗ്രസ് പൂഞ്ഞാർ ബ്ലോക്ക്
കമ്മിറ്റിക്ക് കീഴിലുള്ള പ്രവർത്തകർക്ക് തന്നെ വലിയ പ്രതിഷേധ പ്രകടനം ഈരാറ്റ് വീട്ടിൽ നടത്തിയിരുന്നു. കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റിക്ക് കീഴിലുള്ള ആറ് മണ്ഡല കമ്മിറ്റികൾ പി സി ജോർജിനെ വളരെ വ്യക്തമാണ്. മനീഷാണ് വിശദാംശങ്ങൾ നൽകിയത്. പി സി ജോർജിന്റെ യു ഡി എഫ് പ്രവേശന ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടെ വീണ്ടും മുസ്ലിം സമുദായത്തെ അധിക്ഷേപിച്ചുകൊണ്ട് പരാമർശങ്ങൾ നടത്തിയിരിക്കുകയാണ് പി സി ജോർജ്. എം എൽ എ മനീഷും രാജ്കുമാറുമാണ് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകിയത്.